1943 ജനുവരി മാസം 7-ാം തീയതി അമേരിക്കയിലെ ന്യൂയോർക്കർ ഹോട്ടലിലെ റൂം നമ്പർ 3327 നടന്നു വന്ന ഹോട്ടൽ റൂം പരിചാരകർക്ക് കാണാൻ സാധിച്ചത് ഒരു 86-വയസ്സുകാരൻ മരിച്ചു കിടക്കുന്ന കാഴ്ചയായിരുന്നു. എന്നാൽ അത് ഒരു നിസാരനായ വ്യക്തി ആയിരുന്നില്ല. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളാവട്ടെ, ഡ്രോണുകളാവട്ടെ, മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളാവട്ടെ, 3-phase AC ജനറേറ്ററുകളാവട്ടെ, ഇൻഡക്ഷൻ മോട്ടറുകളാവട്ടെ, അവയുടെ എല്ലാം പിന്നിൽ വാസ്തവത്തിൽ പ്രവർത്തിച്ച നിക്കോള ടെസ്ല എന്ന മഹാമാന്ത്രികനായിരുന്നു. ഒരിക്കൽ ആൽബർട്ട് ഐൻസ്റ്റീനോട് ഒരു പ്രത്യേക വിഷയത്തിൽ ഒരു റിപ്പോർട്ടർ ചോദിക്കുകയാണ്, നിങ്ങളല്ലേ ലോകത്തിലെ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ആള്, താങ്കൾക്ക് ഈ വിഷയത്തെക്കുറിച്ച്, ഒരു പെർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ സമയത്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, നിങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ടത് എന്നോടല്ല, നിക്കോള ടെസ്ലയോടാണ്. കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും തന്നേക്കാൾ സ്മാർട്ടാണെന്നും തന്നേക്കാൾ ബുദ്ധിസാമർഥ്യമുണ്ട് എന്നും വിശ്വസിച്ചിരുന്നത് നിക്കോള ടെസ്ലയെ തന്നെയായിരുന്നു. എന്നാൽ ഇത്രത്തോളം ബുദ്ധിസാമർഥ്യമുണ്ടായിരുന്ന ഒരു അമേരിക്കൻ ഇൻവെൻ്ററും എഞ്ചിനീയറുമായിരുന്ന ആ വ്യക്തി എന്തുകൊണ്ടാണ് ആരോരുമില്ലാതെ ഒരു ഹോട്ടൽ മുറിയിൽ, അവസാന കാലഘട്ടങ്ങളിൽ ഹോട്ടൽ വാടക പോലും കൊടുക്കാൻ സാധിക്കാതെ മരണപ്പെട്ടത്? നിക്കോള ടെസ്ലയെ ആരാണ് ചതിച്ചത്? പലപ്പോഴും നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആ വ്യക്തിയെ വിസ്മൃതിയിലേക്ക് തള്ളിവിടാൻ നമ്മൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിക്കോള ടെസ്ലയുടെ കഥ ഓരോരുത്തരും കേട്ടിരിക്കേണ്ടതാണ്, ഷെയർ ചെയ്യേണ്ടതാണ്. ഇന്ന് പറയാൻ പോകുന്നത് നിക്കോള ടെസ്ലയുടെ കഥയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു കാര്യം പറയാം. നല്ലൊരു കോളേജിൽ നല്ലൊരു കോഴ്സിന് അധികം കാശൊന്നും ചിലവഴിക്കാതെ പഠിക്കണം എന്നാഗ്രഹിക്കുന്ന ആളാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടാൻ സാധ്യതയുള്ള ഒരു സൗജന്യ ആപ്ലിക്കേഷനാണ് എഡംബസ്. ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ UKയും കാനഡയും, എന്തിന് നമ്മുടെ ഇന്ത്യ അടക്കമുള്ള 15 രാജ്യങ്ങളിലെ പ്രമുഖ കോളേജുകളിലെ 50,000 കോഴ്സുകൾ നമുക്ക് ബ്രൗസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൂടാതെ സമാന താല്പര്യക്കാരായ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരവും എഡംബസ് ഒരുക്കുന്നുണ്ട്. ഇനി ചിലവാണ് പ്രശ്നമെങ്കിൽ എഡംബസ് നിങ്ങൾക്ക് ലോൺ എടുക്കാനുള്ള അസിസ്റ്റൻസും പല ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകളും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇൻക്ലൂഡിംഗ് എഡംബസിന്റെ ഒരു സ്പെഷ്യൽ സ്കോളർഷിപ്പ് വോത്ത് അപ് ടു 1 crore INR. ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരുപക്ഷെ ഇനി വിസയ്ക്ക് എന്ത് ചെയ്യും എന്ന് തോന്നിയേക്കാം. എന്നാൽ വിസ കിട്ടാനുള്ള അസിസ്റ്റൻസും ഇവർ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ചെയ്തു തരുന്നതാണ്. ഇവർ സൗജന്യമായിട്ടാണ് ഇത്തരം സേവനങ്ങളെല്ലാം തന്നെ കൊടുക്കുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ, ഇനി അതോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെടിപ്പായിട്ട് കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിന്നോ സൗജന്യമായിട്ട് ഇപ്പം തന്നെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. നമുക്കെന്തായാലും നേരെ നിക്കോള ടെസ്ലയുടെ ത്രസിപ്പിക്കുന്ന കഥയിലേക്ക് പോവാം. July 1956 അന്നത്തെ ഓസ്ട്രിയൻ സാമ്രാജ്യത്തിൽ, ഇന്ന് നമുക്കറിയാം, ഫുട്ബോളൊക്കെ കാണുന്നവർക്കറിയാം, ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യത്താണ് നിക്കോള ടെസ്ല ജനിക്കുന്നത്. സൈബീരിയൻ വംശജരായ മാതാപിതാക്കൾക്കാണ് ആ കുട്ടിയുടെ ജനനം. അച്ഛൻ ഒരു ഓർത്തഡോക്സ് പ്രീസ്റ്റ് ആയിരുന്നു. അമ്മ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വീട്ടുജോലിയെല്ലാം ചെയ്യുന്ന, കൃഷിജോലിയെല്ലാം ചെയ്യുന്ന ഒരു ലേഡിയായിരുന്നു. അച്ഛൻ്റെ ആഗ്രഹം നിക്കോള ടെസ്ലയെ ഒരു വൈദികനാക്കണം, പ്രീസ്റ്റ് ആക്കണം എന്നതായിരുന്നു. കാരണം ജനങ്ങൾക്ക് നേരിട്ട് ഉപകാരം ചെയ്യാൻ സാധിക്കുന്നത്, ജനങ്ങളെ സേവിക്കാൻ സാധിക്കുന്നത് ഒരു വൈദികന് മാത്രമാണ് എന്നായിരുന്നു നിക്കോള ടെസ്ലയുടെ അച്ഛൻ ധരിച്ചു വെച്ചിരുന്നത്. നിക്കോള ടെസ്ല പഠിക്കുന്ന സമയത്ത് തന്നെ ഗണിതശാസ്ത്രത്തെയും ഭൗതികശാസ്ത്രത്തെയും എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു. കാവ്യാത്മകമായിട്ടായിരുന്നു ഇദ്ദേഹം ഗണിതശാസ്ത്രത്തെയും ഭൗതികശാസ്ത്രത്തെയും കണ്ടിരുന്നത്. അതായത് ഒരു കവിത വായിക്കുന്നത് പോലെയാണ് കണക്കിലെയും ഫിസിക്സിലെയും എല്ലാം പ്രോബ്ലംസ് അദ്ദേഹത്തിന് തോന്നിയത്. അത്രത്തോളം മനോഹരമായി അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു എഞ്ചിനീയർ ആവണമെന്നതാണ്. നിക്കോള ടെസ്ല ജനിക്കുന്നത് ഒരു ഇടിമിന്നലുള്ള രാത്രി പോലുമായിരുന്നു. ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ ജനിച്ചതുകൊണ്ട് സാത്താനുള്ള കുട്ടിയാണ് എന്ന് പോലും അന്നത്തെ കാലത്ത് ആ നാട്ടുകാർ പറഞ്ഞിരുന്നു. അപ്പോഴും അമ്മ ഉറച്ചു പറഞ്ഞിരുന്നത്, അല്ല, ദൈവത്തിൻ്റെ അംശമുള്ള കുട്ടി തന്നെയാണ് എൻ്റെ മകൻ എന്ന് തന്നെയായിരുന്നു. എന്തായാലും അധികം വൈകാതെ അവരുടെ നാട്ടിൽ കോളറ എന്ന് പറയുന്ന ഒരു അസുഖം പൊട്ടിപ്പുറപ്പെടുകയാണ്. നമുക്കറിയാം, കോളറ വന്നു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ അധികം ആളുകളൊന്നും അതിജീവിച്ചിട്ടില്ല, ബഹുഭൂരിപക്ഷം ആളുകളും മരിച്ചു പോവുകയാണ് ചെയ്യുക. അങ്ങനെ നിക്കോള ടെസ്ലയ്ക്കും വളരെ കുട്ടിയായിരുന്ന സമയത്ത് ഈ ഒരു അസുഖം പിടിപെടുകയാണ്. നിക്കോള ടെസ്ല മരിക്കാൻ തുടങ്ങി എന്ന് തന്നെ പറയാവുന്ന ഒരു അവസ്ഥയിൽ എത്തുകയാണ്. ഈ സമയത്ത് ആ കുട്ടി അച്ഛനോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ഞാനിതിനെ അതിജീവിച്ചാൽ എന്നെ എഞ്ചിനീയർ ആവാൻ അനുവദിക്കണം. ഈ സമയത്ത് അച്ഛൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് പറഞ്ഞു, എൻ്റെ മകൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അവനെ ഞാൻ എഞ്ചിനീയർ ആക്കിക്കൊള്ളാം. ഈ സമയത്ത് താൻ പറഞ്ഞ വാദത്തെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് നിക്കോള ടെസ്ല ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നാട്ടുകാർക്ക്, ജനങ്ങൾക്ക്, സാധാരണക്കാരന് ഉപകാരം ചെയ്യാൻ സാധിക്കുക വൈദികനേക്കാൾ അധികം ഒരു എഞ്ചിനീയർക്ക് തന്നെയാണ്.
അതുകൊണ്ട് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തോളാം, എന്നെ എഞ്ചിനീയർ ആവാൻ അനുവദിക്കണം. അച്ഛൻ ഈ കാര്യം അംഗീകരിച്ചു കൊടുക്കുന്നു. അത്ഭുതകരമായി നിക്കോള ടെസ്ല കോളറ എന്ന് പറയുന്ന അസുഖത്തെ അതിജീവിക്കുകയാണ്. അദ്ദേഹം നല്ല കുട്ടിയായി പഠിച്ചു. പഠനശേഷം കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണ്. ഓസ്ട്രിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാസിൽ മാത്സിലും ഫിസിക്സിലുമാണ് ആദ്യമായി പഠിക്കാൻ ചേരുന്നത്. പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. പക്ഷേ ഈ പ്രായത്തിൻ്റെ ചാബല്യം എന്ന് പറയുന്നത് പോലെ ഗാംബ്ലിംഗ് അഥവാ ചൂതാട്ടത്തിലേക്ക് ഈ കുട്ടിയുടെ ശ്രദ്ധ മാറുകയാണ്. നിക്കോള ടെസ്ല കോളേജ് കാലയളവിൽ നന്നായിട്ട് ചൂതാട്ടം നടത്തുകയാണ്. ചൂതാട്ടം നടത്തി വിജയിച്ച ആളുകളൊക്കെ വളരെ കുറവാണ്. എല്ലാവരും പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലെത്തുന്നതാണ് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. നിക്കോള ടെസ്ലയുടെ അവസ്ഥയും ഇങ്ങനെ തന്നെയായിരുന്നു. വല്ലാതെ തകർന്നു പോവുകയാണ്. കോളേജ് പഠനം പോലും പൂർത്തിയാക്കാൻ സാധിക്കാതെ ആ കുട്ടിക്ക് കോളേജ് ഉപേക്ഷിച്ച് പോകേണ്ടി വരികയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് കൂട്ടുകാരെല്ലാം വിചാരിച്ചത് ഇവൻ എവിടെയെങ്കിലും വീണ് മരിച്ചിട്ടുണ്ടാവും. കാരണം അത്രത്തോളം തകർന്നു കിടക്കുന്ന ഒരവസ്ഥയിലാണ് നിക്കോള ടെസ്ല ഗ്രാസ് യൂണിവേഴ്സിറ്റി ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുന്നത്. പിന്നീട് വളരെ ചെറിയ ജോലി നിക്കോള ടെസ്ല ചെയ്യുകയാണ്. അതായത് ഇലക്ട്രിക് ഷോപ്പിലെല്ലാം ഒരു ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്ത് പണം സമ്പാദിക്കുന്നുണ്ട്. എന്തായാലും പഠിക്കണമെന്ന ആഗ്രഹം ഇദ്ദേഹത്തിന് വീണ്ടും ഉണ്ടാവുന്നുണ്ട്. തെറ്റെല്ലാവർക്കും പറ്റാം, പിന്നെ നന്നായിട്ട് വരികയാണല്ലോ ചെയ്യുക. ഇദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. അധികം വൈകാതെ യൂണിവേഴ്സിറ്റി ഓഫ് പരാഗ്വയിൽ, അതായത് ചെക്ക് റിപ്പബ്ലിക്കിലെ യൂണിവേഴ്സിറ്റി ഓഫ് പരാഗ്വയിൽ ഫിലോസഫിക്ക് വേണ്ടി ചേരുകയാണ്. ഫിലോസഫി ഇദ്ദേഹം നന്നായിട്ട് പഠിക്കുന്നു, പാസ്സാവുന്നു. അതിനുശേഷമാണ് പാരീസ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു ബിരുദം സ്വന്തമാക്കുന്നത്. ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുകയാണ്. പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 8 മണിക്ക് പഠനം തുടങ്ങുകയാണെങ്കിൽ രാത്രി 11 മണി വരെ ഈ പഠനം നീളും. പിന്നീട് ഉറങ്ങുകയൊക്കെയാണ് ചെയ്യുക. അതിനിടയിൽ ഭക്ഷണം കഴിക്കുക, വളരെ പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ മാത്രമാണ് നിക്കോള ടെസ്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തെങ്കിലും കണ്ടുപിടിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ ആശയങ്ങൾ, തത്വങ്ങൾ, ഇക്വേഷനുകൾ ഇതെല്ലാം മനഃപ്പാഠമാക്കുക, നന്നായിട്ട് ചെയ്ത് പഠിക്കുക എന്ന കാര്യമെല്ലാം എല്ലാവരും ചെയ്യേണ്ടതാണ്. കാരണം അറിവിൽ നിന്ന് മാത്രമേ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. എന്തായാലും നിക്കോള ടെസ്ല പഠനം കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. 1882 വർഷം. ഈ സമയത്ത് നിക്കോള ടെസ്ല ഒരു ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. എഡിസൺസ് കോണ്ടിനെന്റൽ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഇദ്ദേഹത്തിന് ജോലിയും കിട്ടുകയാണ്. എഡിസൺസ് കോണ്ടിനെന്റൽ കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് തോമസ് ആൽവാ എഡിസണുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഫിനാൻസ് എല്ലാം നോക്കിയിരുന്നത് നല്ല പണക്കാരായിരുന്നു. അവരായിരുന്നു ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. എഡിസൺ ആയിരുന്നു എല്ലാ പരീക്ഷണങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നു, കറണ്ട് മേഖലയിൽ ഒരുപാട് കണ്ടെത്തലുകൾ നടത്തുന്നു. ആ കണ്ടെത്തലുകളുടെ എല്ലാം പേറ്റന്റുകൾ തോമസ് ആൽവാ എഡിസണാണ് എടുക്കുക. പക്ഷേ ആ പേറ്റന്റുകളുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക ഈ കമ്പനിയാണ്. അങ്ങനെ കോടീശ്വരന്മാർ ഒരുപാട് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ കമ്പനിയുടെ ഓഫീസുകളുണ്ട്. എല്ലാ ഭാഗത്തും നല്ല കഴിവുള്ള കുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്. പക്ഷേ ഇവർക്കൊന്നും പണം ഉണ്ടാവണമെന്നില്ല. എന്നാൽ തോമസ് ആൽവാ എഡിസന്റെ കമ്പനി ഇവർക്കെല്ലാം പണം കൊടുക്കുകയാണ്. എന്നിട്ട് ഇവരെ കൊണ്ട് പരീക്ഷണം നടത്തിപ്പിക്കുന്നു. ഇവർ കണ്ടെത്തുന്ന കാര്യങ്ങൾ തോമസ് ആൽവാ എഡിസന്റെ പേരിൽ ഇവർ രജിസ്റ്റർ ചെയ്യുകയാണ്. എന്നിട്ട് ഈ കമ്പനി പ്രൊഡക്റ്റായിട്ട് ഇറക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ചെയ്തതുകൊണ്ട് തോമസ് ആൽവാ എഡിസൺ ഒരു മണ്ടനാണ് എന്നൊന്നും അർത്ഥമല്ല. അദ്ദേഹം വലിയ ശാസ്ത്രജ്ഞൻ തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹം നടത്തിയ പല കണ്ടെത്തലുകളും മറ്റുള്ളവരുടെ പരിശ്രമത്തിൻ്റെ ഫലം കൂടിയായിരുന്നു. എന്തായാലും നിക്കോള ടെസ്ല ഈ കമ്പനിയിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇദ്ദേഹം 2 വർഷം അതികഠിനമായി കമ്പനിയിൽ ജോലി ചെയ്തപ്പോൾ പാരീസിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനിയുടെ മാനേജർക്ക്, ഉന്നത അധികാരികൾക്കെല്ലാം തോന്നുകയാണ് ഇദ്ദേഹത്തിന് പ്രമോഷൻ കൊടുക്കണം. അങ്ങനെ 1984 ഇദ്ദേഹത്തെ ന്യൂയോർക്കിലേക്ക് പറഞ്ഞു വിടുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ശമ്പളത്തിനൊക്കെയാണ് പറഞ്ഞു വിടുന്നത്. ഈ സമയത്ത് DC മോട്ടറുകളുടെ ഡിസൈനുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിക്കോള ടെസ്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്. DC മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഡിസൈനെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയത് ഇതിനൊരുപാട് പരിമിതികളുണ്ട്, ഈ പരിമിതികളെ മറികടക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഈ സമയത്ത് ഈ ഒരു ആശയം തോമസ് ആൽവാ എഡിസണുമായിട്ട് നിക്കോള ടെസ്ല പങ്കുവെക്കുകയാണ്. എന്നാൽ തോമസ് ആൽവാ എഡിസൺ ഇതിനെ കളിയാക്കുകയാണ്. ഇതിനേക്കാൾ മികച്ചൊരു ഡിസൈൻ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ അത്രത്തോളം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ $50,000 നിങ്ങൾക്ക് തരുന്നതാണ്. അന്നത്തെ കാലത്തെ $50,000 ഭീമമായ പണമാണ്. ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് നിക്കോള ടെസ്ല മനസ്സിലാക്കുന്നു. ഇദ്ദേഹം അതികഠിനമായി പുതിയ പുതിയ ഡിസൈനുകൾ കണ്ടുപിടിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നിക്കോള ടെസ്ല തോമസ് ആൽവാ എഡിസന്റെ അടുത്ത് ചെന്ന് ഒരു ഡിസൈനല്ല, ഒന്നിലധികം ബെറ്റർ ഡിസൈനുകൾ അവതരിപ്പിക്കുകയാണ്. തോമസ് ആൽവാ എഡിസൺ ആ കുഴപ്പമില്ല, കൊള്ളാം, നല്ലതാണ് എന്നൊക്കെ അഭിനന്ദിക്കുന്നു. ഈ സമയത്ത് ടെസ്ല ചോദിക്കുന്നത് $50,000 കാര്യം പറഞ്ഞിരുന്നു, അത് കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഈ സമയത്ത് തോമസ് ആൽവാ എഡിസൺ തിരിച്ചു പറഞ്ഞത് നിങ്ങൾ സൈബീരിയക്കാർക്കൊരു പ്രശ്നമുണ്ട്, അമേരിക്കക്കാരുടെ ഒരു തമാശ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ മനുഷ്യൻ വളരെ കഷ്ടപ്പെട്ട് ഡിസൈൻ കണ്ടുപിടിച്ച് പണം ചോദിച്ച സമയത്ത് ഞാൻ തമാശ പറഞ്ഞതായിരുന്നു എന്ന്
യാതൊരു ഉളുപ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ യാതൊരു മടിയും ഇല്ലാതെ തോമസ് ആൽവാ എഡിസൺ പറയുകയാണ്, നിക്കോള ടെസ്ലയ്ക്ക് വളരെ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. ഇദ്ദേഹം ആ കമ്പനി ഉപേക്ഷിച്ച് പുറത്തേക്ക് പോവാണ്. പിന്നീട് ഒരു ഇലക്ട്രിക് ലൈറ്റ് കമ്പനി സ്വന്തമായിട്ട് ടെസ്ല തുടങ്ങുന്നുണ്ട്. പക്ഷേ ഫണ്ടേഴ്സ് ഇല്ല, ഫണ്ട് ചെയ്യാൻ ആളില്ല. കാരണം ഈ ഒരു യുവ ശാസ്ത്രജ്ഞനെ, യുവ ഇൻവെൻ്ററെ വിശ്വസിച്ച് ആരാണ് പണം ഡെപ്പോസിറ്റ് ചെയ്യുക? ആരും പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. നിക്കോള ടെസ്ലയുടെ ആ കമ്പനി അടച്ചുപൂട്ടുകയാണ്. എന്നാൽ തൻ്റെ ഗവേഷണങ്ങൾ നിർത്താൻ നിക്കോള ടെസ്ല തയ്യാറാവുന്നില്ല. വെറും $2, 150 രൂപയോളം വരും, അതിന് ജോലി ചെയ്ത്, അതും അഴുക്ക് ചാലുകൾ കീറുന്നതുപോലുള്ള ജോലി ചെയ്ത് തൻ്റെ റിസർച്ച് ഇദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആരും തന്നെ വിശ്വസിക്കാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് 300 പേറ്റന്റുകളാണ് ടെസ്ല എടുക്കുന്നത്. അതും കൂലിപ്പണി എടുത്തുകൊണ്ട് ഗവേഷണം നടത്തി 300 പേറ്റന്റുകൾ ഇദ്ദേഹം സ്വന്തമാക്കുകയാണ്. ഈ സമയത്ത് അമേരിക്കയിൽ ആകെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് DC കറണ്ടാണ്. DC കറണ്ട് എന്ന കറണ്ടിനേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന AC കറണ്ടിനെ കുറിച്ചും ഇൻഡക്ഷൻ മോട്ടറുകളെക്കുറിച്ചും ടെസ്ല കോയിലുകളെക്കുറിച്ചും വയർലെസ് എനർജി ട്രാൻസ്ഫറിനെ കുറിച്ചും എല്ലാം ഇദ്ദേഹം ഗവേഷണം നടത്തുകയാണ്. 300 പേറ്റന്റുകൾ സ്വന്തമാക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഇദ്ദേഹം ഒരു ക്ലാസ് നടത്തുന്നത്. നിക്കോള ടെസ്ല ഒരുപാട് ഇൻവെൻഷൻ നടത്തുന്ന ആളല്ലേ, അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയിൽ പോയി ക്ലാസ് എടുക്കാൻ പറ്റും. നല്ലൊരു പ്രാസംഗികൻ കൂടിയായിരുന്നു. ഇദ്ദേഹം ക്ലാസ് എടുത്തത് ഇൻഡക്ഷൻ മോട്ടറുകളെ കുറിച്ചായിരുന്നു. ഈ സമയത്ത് ആ ക്ലാസ് കേൾക്കാനെത്തിയവരിൽ ജോർജ് വെസ്റ്റിംഗ് ഹൗസ് എന്ന് പറയുന്ന ഒരു കോടീശ്വരനുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഈ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പ്രവർത്തനം കേട്ടിട്ട് അത്ഭുതം തോന്നുകയാണ്. ശരിയാണല്ലോ, ഇങ്ങനെ എനർജി നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ അമേരിക്കയിലെ എല്ലാ വീടുകളിലേക്കും നമുക്ക് വൈദ്യുതി എത്തിക്കാൻ പറ്റും. അതും കുറഞ്ഞ ചിലവിലെത്തിക്കാം, പവർ ലോസ് ഇല്ലാതെ എത്തിക്കാം, വോൾട്ടേജ് കുറയ്ക്കാതെ എത്തിക്കാം. ഇതിൻ്റെ പേറ്റൻ്റ് എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്കിത് കോടികളുടെ ബിസിനസ്സാക്കി മാറ്റാം. വെസ്റ്റിംഗ് ഹൗസ് എന്തായാലും നിക്കോള ടെസ്ലയോട് സംസാരിക്കുകയാണ്, ഞാനിതിന് ഇൻവെസ്റ്റ് ചെയ്യാം, ഞാൻ പണം തരാം, നിങ്ങൾക്ക് കണ്ടുപിടുത്തങ്ങൾ നടത്താൻ പറ്റുമോ? ടെസ്ലയെ ആരും വിശ്വസിക്കാത്തൊരു സമയമാണ്. ഈ സമയത്ത് ടെസ്ല പറഞ്ഞത് വൈ നോട്ട്, നമുക്ക് ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടെ ചെയ്യാം. ടെസ്ലയ്ക്ക് ഇദ്ദേഹം ഓഫർ ചെയ്യുന്ന സാലറി $2,000 ഒരു മാസം. ഇന്ന് നോക്കുകയാണെങ്കിൽ 1.5 ലക്ഷം ഉണ്ടാവും. പക്ഷേ അന്നത്തെ $2,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ $60,000. അത്രത്തോളം വലിയ ഭീമമായ തുകയാണ് ടെസ്ലയ്ക്ക് ശമ്പളമായിട്ട് വാഗ്ദാനം ചെയ്യുന്നത്. അതിൻ്റെ കൂടെ അത്യാധുനികമായ, അന്നത്തെ കാലത്ത് അത്യാധുനികമായൊരു ലാബും വെസ്റ്റിംഗ് ഹൗസ് വിട്ടുകൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, നിങ്ങൾ പാറ്റൻ്റ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാനുള്ള ലൈസൻസ് എൻ്റെ കമ്പനിക്ക് തരണം. ടെസ്ലയ്ക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ടെസ്ല ഓ സമ്മതം, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എനിക്ക് ജനങ്ങളെ സേവിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം മതി, അതിനുവേണ്ട സാമ്പത്തിക സഹായം ചെയ്താൽ മാത്രം മതി. ഈ സമയത്ത് നിക്കോള ടെസ്ല വീണ്ടും കണ്ടുപിടുത്തങ്ങൾ നടത്തുകയാണ്. അധികം കാലമൊന്നും കഴിഞ്ഞില്ല, നയാഗ്ര വാട്ടർഫോൾസിൽ ഇവർ ലോകത്തിലെ ആദ്യത്തെ അത്യാധുനിക AC ജനറേറ്റർ സ്ഥാപിക്കുകയാണ്. ഇന്നത്തെ ലോകത്തിന് വെളിച്ചം വീശിയ ജനറേറ്ററിൻ്റെ ആദ്യ രൂപമായിരുന്നു അത്. നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ലൈറ്റ് പോലും എൻ്റെ നേർക്കടിക്കാൻ കാരണമായത് നിക്കോള ടെസ്ല എന്ന മഹാമാന്ത്രികൻ തന്നെയായിരുന്നു. അദ്ദേഹം വീണ്ടും പരീക്ഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ വലിയൊരു പ്രശ്നം സംഭവിക്കുകയാണ്. തോമസ് ആൽവാ എഡിസൺ നിക്കോള ടെസ്ല കണ്ടുപിടിച്ച് പകുതിയാക്കി വെച്ച പല പരീക്ഷണങ്ങളും ഏറ്റെടുത്ത് പൂർത്തീകരിക്കുകയാണ്. നിക്കോള ടെസ്ല ഇദ്ദേഹത്തിൻ്റെ കമ്പനിയിലായിരുന്നല്ലോ ജോലി ചെയ്തത്. ഈ സമയത്ത് ഇദ്ദേഹം ഒരുപാട് പേപ്പർ വർക്ക് ചെയ്തു വെച്ചിരുന്നു. അതിൻ്റെ കണ്ടുപിടുത്തങ്ങൾ വേറെ ഗവേഷകരെ വെച്ച് ഇദ്ദേഹം പൂർത്തീകരിച്ച് പേറ്റൻറ്റിൽ എടുക്കുകയാണ്. ഈ സമയത്ത് DC മോട്ടറുകളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ DC കറണ്ടുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക എല്ലാ പേറ്റൻറ്റുകളും തോമസ് ആൽവാ എഡിസൻ്റെ കമ്പനിക്കായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ AC യുമായി ബന്ധപ്പെട്ട പേറ്റൻറ്റുകൾ കുറച്ചധികം തന്നെ നിക്കോള ടെസ്ല എടുക്കുകയാണ്. 1880-1890 കാലഘട്ടങ്ങളിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തെ വിളിച്ചത് വാർ ഓഫ് കറണ്ട് എന്നാണ്, അതായത് കറണ്ടിൻ്റെ ഒരു യുദ്ധം. ജോർജ് വെസ്റ്റിംഗ് ഹൗസിൻ്റെ കമ്പനിയും തോമസ് ആൽവാ എഡിസൻ്റെ കമ്പനിയും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും ജയിക്കേണ്ടത് ജോർജ് വെസ്റ്റിംഗ് ഹൗസിൻ്റെ കമ്പനിയാണ്. കാരണം അവർ ജനറേറ്റ് ചെയ്യുന്നത് AC കറണ്ടാണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. എന്നാൽ തോമസ് ആൽവാ എഡിസൺ തൻ്റെ പണം ഉപയോഗിച്ച് ഒരുപാട് അധാർമികമായ കാര്യങ്ങൾ നിക്കോള ടെസ്ലയെ തകർക്കാൻ വേണ്ടി ചെയ്യുകയാണ്. നിരവധി പ്രസ് റിപ്പോർട്ടുകൾ കൊടുക്കുകയാണ്, പത്രങ്ങൾ വഴി വ്യാപകമായ പരസ്യം കൊടുക്കുകയാണ്, അപകടകരമായ കറണ്ടാണിതെന്ന് സ്ഥാപിക്കുകയാണ്. അതുകൂടാതെ നിരവധി കൊലപാതകങ്ങൾ AC കറണ്ട് ഉപയോഗിച്ച് അന്ന് അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തപ്പെടുകയാണ്. AC കറണ്ട് കൊടുത്തിട്ടുള്ള കസേരയിൽ ഇരുത്തിക്കൊണ്ട് ആളുകളെ കൊല ചെയ്യുകയാണ്. എന്തിന്? മൃഗങ്ങൾക്കെതിരെ പോലും ക്രൂരത നടത്തുകയാണ്. ഒരാനയെ സർക്കസിൽ വെച്ച് ഷോക്കടിപ്പിച്ച് കൊന്നുകൊണ്ട് AC കറണ്ട് അപകടകരമാണ് എന്ന് സ്ഥാപിക്കാൻ ആരൊക്കെയോ ചേർന്ന് ശ്രമം നടത്തുകയാണ്. ഇതിനെക്കുറിച്ച് ഒരു സിനിമ പോലും നിർമ്മിക്കപ്പെടുകയാണ്. അങ്ങനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നാൽ ഒരു പിശാചിൻ്റെ ലൈറ്റ്നിംഗ് ആണ്, ഇടിമിന്നലാണ് എന്ന രീതിയിൽ നിരവധി കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയാണ്. ജോർജ് വെസ്റ്റിംഗ് ഹൗസിന് കമ്പനി അടച്ചുപൂട്ടേണ്ട
അവസ്ഥ പോലും വന്നു ചേരുകയാണ്. നമ്മളെല്ലാവരും ഇന്ന് ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ പേറ്റൻറ്റ് ഒരു കമ്പനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ വളരാതിരിക്കാൻ വളരെ പ്ലാൻഡായിട്ട് നിരവധി കാര്യങ്ങൾ നടത്തപ്പെടുകയാണ്. എന്നാൽ നിക്കോള ടെസ്ല ഇതിനെ വലിയ കാര്യമായിട്ട് എടുക്കാതെ തൻ്റെ പരീക്ഷണം നടത്തി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ജനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ബിസിനസ്സിനെ ബാധിക്കുന്നതാണ്. ജോർജ് വെസ്റ്റിംഗ് ഹൗസിന് വലിയ രീതിയിലുള്ള കടം കയറുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു ചേരുകയാണ്. ജോർജ് വെസ്റ്റിംഗ് ഹൗസിന് കമ്പനി അടച്ചു പൂട്ടേണ്ട അവസ്ഥ വന്നപ്പോൾ നിക്കോള ടെസ്ലയോട് പറഞ്ഞത് താങ്കൾ കമ്പനി ഉപേക്ഷിക്കുന്നതാവും നല്ലത്, കാരണം എനിക്ക് വലിയ കടമുണ്ട്, 10 മില്യണോളം കടമുണ്ട്. എങ്ങനെയാണ് ഇത് വീട്ടുകാരെന്ന് എനിക്കറിയില്ല, എന്നെ ഒന്ന് സഹായിക്കണം. ഈ സമയത്ത് കോൺട്രാക്റ്റ് പിൻവലിക്കുകയായിരുന്നുവെങ്കിൽ $300 മില്യൺ, ഇന്നത്തെ കാലത്തെ $300 മില്യൺ തുല്യമായ തുക നിക്കോള ടെസ്ലയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ തന്നെ ആരും വിശ്വസിക്കാത്ത സമയത്ത് വിശ്വസിച്ച ജോർജ് വെസ്റ്റിംഗ് ഹൗസിനോട് നിക്കോള ടെസ്ല കരുണ കാണിക്കുകയാണ്. എനിക്കൊരു പണവും വേണ്ട, ഞാൻ കമ്പനി ഉപേക്ഷിച്ചോളാമെന്ന് അദ്ദേഹം പറയുകയാണ്. എന്നാൽ ജോർജ് വെസ്റ്റിംഗ് ഹൗസ് എങ്ങനെയൊക്കെയോ 216,000 മറ്റുമാണ് അത്രയും ഡോളർ നിക്കോള ടെസ്ലയ്ക്ക് കൊടുക്കുകയാണ്. നിക്കോള ടെസ്ല ഇതുമായിട്ട് ന്യൂയോർക്കിൽ ഒരു ലാബ് സ്ഥാപിക്കുകയാണ്. ആ ലാബിൽ പിന്നെ ഇദ്ദേഹം ഒറ്റയ്ക്ക് പരീക്ഷണം നടത്തുകയാണ്. ആ ലാബിൽ കണ്ടുപിടിച്ച പല കണ്ടെത്തലുകളും ഇന്നും ശാസ്ത്രലോകത്തിന് അത്ഭുതമാണ്. തൻ്റെ സ്വന്തമായ പരീക്ഷണങ്ങൾ നിക്കോള ടെസ്ല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം മാഡിസൺ സ്ക്വയറിൽ പോയിട്ട് ഒരു അത്ഭുതം കാണിക്കുന്നുണ്ട്. ആളുകളെല്ലാം ഞെട്ടിപ്പോയൊരു സംഭവമാണ്. നമ്മളിന്ന് ഉപയോഗിക്കുന്ന റിമോട്ട് ടെക്നോളജി ഇല്ലേ, അല്ലെങ്കിൽ റേഡിയോ ടെക്നോളജി ഇല്ലേ, അതുപോലുള്ള റിമോട്ട് കൺട്രോളിൽ മാഡിസൺ സ്ക്വയറിൽ വെച്ച് ഒരു ബോട്ട് ഇദ്ദേഹം ഓടിച്ച് കാണിക്കുകയാണ്. ആളുകൾ ഞെട്ടിപ്പോയി, കാരണം റിമോട്ട് കൺട്രോളിൽ കൺട്രോൾ ചെയ്തിട്ട് ഒരു ബോട്ട് ഓടിക്കുകയാണ്. ആളുകൾ വിചാരിച്ചത് ഇദ്ദേഹം എന്തോ ഒരു മാന്ത്രികനാണ്, മഹാമാന്ത്രികനാണ് എന്നാണ് വിചാരിച്ചത്. പ്രസ്റ്റീജ് എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഇത്തരത്തിൽ തന്നെയാണ് വളരെ അത്ഭുതകരമായ ഒരു മനുഷ്യനായിട്ടാണ് നിക്കോള ടെസ്ലയെ കാണിക്കുന്നത് പോലും. എന്തായാലും ഈ റേഡിയോ വേവ്സ് ആദ്യമായി കണ്ടെത്തിയെങ്കിലും നിക്കോള ടെസ്ലയ്ക്ക് ഇതിൻ്റെ പേറ്റൻ്റ് എടുക്കാൻ സാധിക്കുന്നില്ല. അധികം വൈകാതെ ഇദ്ദേഹത്തിൻ്റെ ലാബ് കത്തിപ്പോവാണ്. 1895 എന്താണെന്നറിയില്ല ഇദ്ദേഹത്തിൻ്റെ ലാബ് കത്തുന്നുണ്ട്. കത്തിച്ചതാണോ എന്നും വ്യക്തമല്ല. വർഷങ്ങളായി അദ്ദേഹം റിസർച്ച് ചെയ്തു വെച്ച പല പേപ്പറുകളും അന്ന് കത്തിപ്പോവാണ്. ചില ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെ ഉള്ളിൽ ടൈം ട്രാവൽ മെഷീൻ വരെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്നാലും നിക്കോള ടെസ്ലയുടെ പരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലും വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം കാലത്തിന് മുന്നേ സഞ്ചരിച്ച ആളാണ് എന്ന് പറയാവുന്നതാണ്. ഈ സമയത്ത്, ഈ ലാബ് കത്തിപ്പോയ സമയത്ത് അദ്ദേഹം പരീക്ഷണങ്ങൾ വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആഡിസൺ സ്ക്വയറിൽ വെച്ച് റേഡിയോ വേവ്സുകളെ ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായി ഇദ്ദേഹം റിമോട്ട് കൺട്രോളിൽ ഒരു ബോട്ട് ഓടിച്ചതിന് ശേഷം 2 വർഷം കഴിഞ്ഞ് ഇറ്റലിക്കാരനായ മാർക്കോണി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന് പേറ്റൻറ്റ് ലഭിക്കുകയാണ് റേഡിയോ കണ്ടുപിടിച്ചതിന്. എന്നാൽ അതിനു മുൻപ് റേഡിയോ കണ്ടുപിടിച്ചത് നിക്കോള ടെസ്ല തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലാബ് കത്തിപ്പോയതുകൊണ്ട് കൃത്യമായി അദ്ദേഹത്തിന് പേറ്റൻ്റ് എടുക്കാൻ സാധിക്കുന്നില്ല. ഈ മാർക്കോണിക്ക് ഫണ്ട് ചെയ്തതും തോമസ് ആൽവ എഡിസൺ തന്നെയായിരുന്നു എന്നത് ദുരൂഹത ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ തെളിവുകളില്ലാത്തതുകൊണ്ട് ഫണ്ട് ചെയ്തതിനല്ല, ഈ ലാബ് കത്തിച്ചതിനും ഈ പേറ്റൻ്റ് ലഭിക്കാതിരിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾക്കും പൂർണ്ണമായും തെളിവില്ലാത്തതുകൊണ്ടും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതല്ല. പക്ഷേ തോമസ് ആൽവ എഡിസൺ നിക്കോള ടെസ്ലയെ തകർക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയെന്നത് പകൽ പോലെ വ്യക്തമായൊരു കാര്യം തന്നെയാണ്. 1900 തൻ്റെ പുതിയ കണ്ടെത്തലുകളെല്ലാം നടത്താൻ വേണ്ടി, ഹൈ എനർജി ട്രാൻസ്മിറ്റ് നടത്താൻ വേണ്ട അത്യാധുനിക ഉപകരണമടക്കം നിർമ്മിക്കാനുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി വാർദൻ ക്ലിഫ് ടവർ സ്ഥാപിക്കാനും അതുമായി ബന്ധപ്പെട്ട പരീക്ഷണശാലകൾ സ്ഥാപിക്കാനുമെല്ലാം നിക്കോള ടെസ്ല ഒരു ശ്രമം നടത്തിയിരുന്നു. JP Morgan അടക്കമുള്ള നിരവധി ഇൻവെസ്റ്റേഴ്സ് ആദ്യം താല്പര്യം കാണിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഈ താല്പര്യം കാണിച്ച എല്ലാവരും ഓരോന്നായിട്ട് പിൻവാങ്ങുകയാണ്. അതിൻ്റെ കാരണവും വ്യക്തമല്ല, പക്ഷേ പിന്നിൽ ആരോ കളിച്ചു എന്ന കാര്യം 100% ഉറപ്പ് തന്നെയായിരുന്നു. പിന്നീട് നിക്കോള ടെസ്ല സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലോകത്തിനാകമാനം വയർലെസ് ആയിട്ട് എനർജി കൊടുക്കുക, വയർലെസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുക, അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, വയർലെസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ഇതെല്ലാം വളരെ കാലങ്ങൾക്ക് മുൻപേ തന്നെ നിക്കോള ടെസ്ല വിഭാവനം ചെയ്തിരുന്നു. അതിൻ്റെ ആദ്യ രൂപങ്ങൾ അദ്ദേഹം നിർമ്മിക്കുക പോലും ചെയ്തിരുന്നു. ഒരു പക്ഷേ നമ്മുടെ ലോകം നിക്കോള ടെസ്ലയുടെ ആ ലാബ് കത്തിപ്പോയിട്ടില്ലായിരുന്നുവെങ്കിൽ കുറഞ്ഞതൊരു 50 വർഷം മുന്നോട്ടെങ്കിലും സഞ്ചരിച്ചേനെ, 2100 ഇതിനോടകം തന്നെ നമ്മൾ എത്തുമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ യുവശാസ്ത്രജ്ഞൻ്റെ കണ്ടുപിടുത്തങ്ങളെ മാനിക്കാനോ അദ്ദേഹത്തിന് ഫണ്ട് ചെയ്യാനോ അന്നത്തെ കാലത്ത് വേണ്ട വിധത്തിൽ ആളുകൾ തയ്യാറായില്ല. അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഒരു പറ്റം ആളുകൾ അന്ന് ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. എന്താണെങ്കിലും ഫണ്ടിങ് ഇല്ലാത്തത് മൂലം അദ്ദേഹം ആകെ തളരുകയാണ്. കാരണം പ്രായം കൂടുകയാണ്, ഇനി കൂലിപ്പണി എടുത്തുകൊണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. താൻ വർഷങ്ങളോളം റിസർച്ച് ചെയ്ത് തയ്യാറാക്കിയ നോട്ടുകളെല്ലാം കത്തിപ്പോയിരിക്കുന്നു. അദ്ദേഹം മാനസികമായിട്ട് തകരുകയാണ്, ഒറ്റയ്ക്കിരിക്കുകയാണ്, ഡിപ്രഷൻ അടിക്കുകയാണ്.
അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ്. ആ സമയത്ത് ജോർജ് വെസ്റ്റിംഗ് ഹൗസ് ആ ഹോട്ടൽ ബില്ലുകളെല്ലാം പേ ചെയ്യുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിന് അടയ്ക്കാൻ നിർവാഹമില്ല. അതുമാത്രമല്ല, ജോർജ് വെസ്റ്റിംഗ് ഹൗസ് ഒരു അപകടകരമായ അവസ്ഥയിലൂടെ കടന്നുപോയ സമയത്ത് $300 മില്യൺ, ശ്രദ്ധിക്കണം, $300 മില്യൺ വേണ്ട എന്ന് വെച്ചാലാണ് നിക്കോള ടെസ്ല ലോകത്തിന് സൗജന്യമായി എനർജി കൊടുക്കാനും ലോകമാകെ നന്നാവാനും ആഗ്രഹിച്ച് കൂലിപ്പണി എടുത്തുകൊണ്ട് ശാസ്ത്ര പരീക്ഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ ആളാണ് നിക്കോള ടെസ്ല. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ പേര് ഇന്നും അധികം ആരും പറയാൻ തയ്യാറാവുന്നില്ല. ഒരുപക്ഷെ ടെസ്ല എന്ന പേര് നമ്മൾ അധികമായിട്ടും കേൾക്കുന്നത് ഒരു മൾട്ടി ബില്യണയർ, ആദ്യത്തെ ട്രില്ലിയണയർ ആവുമെന്ന് പറയപ്പെടുന്ന ഈലോൺ മസ്ക് തൻ്റെ കാർ കമ്പനിക്ക് ടെസ്ല മോട്ടോഴ്സ് എന്ന് പേര് കൊടുത്തത് കൊണ്ട് മാത്രമായിരിക്കണം. നിക്കോള ടെസ്ല എന്ന പേര് അങ്ങനെ വിസ്മരിക്കേണ്ട ഒരു പേരല്ല, നമുക്കെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പേരാണ്, നമ്മൾ പറയേണ്ട ഒരു പേരാണ്, ഷെയർ ചെയ്യേണ്ട ഒരു പേര് കൂടിയാണ്. ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിക്കോള ടെസ്ല എന്ന അതിമാനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ സാധിക്കില്ല എന്നെനിക്കറിയാം. നിരവധി ശാസ്ത്ര പരീക്ഷണങ്ങളെക്കുറിച്ചും അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ചും കടന്നു പറയേണ്ടിയിരുന്നു എന്നും എനിക്കറിയാം. പക്ഷേ അതെല്ലാം ഒരു കഥ പറയുന്ന സമയത്ത് ബോറിംഗ് ആവുമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് അത് ഉപേക്ഷിച്ചത്. എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമായതുകൊണ്ടല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻ്റായിട്ടൊന്ന് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാൻ എല്ലാ കമൻറ്റുകളും വായിക്കാറുണ്ട്. അതുപോലെ എഡംബസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.